जरा नवीन बाबू को कहीं खड़े कर दीजिए और उनको बिना कागज लिए उनको कहिए कि आप उड़ीसा के जिलों के नाम बोलिए और जिलों के कैपिटल के नाम बोलिए नमस्कार स्वतंत्र संस्थान मातृभाष ना संसा चीत पर उड़ीसा मुख्यमंत्री नवीन पटनायक അച്ഛൻ ബിജു പട്നായിക്കിന്റെ പിന്മുറക്കാരനായി മനസ്സെല്ലാം മനസ്സോടെ രാഷ്ട്രീയത്തിൽ വ്യക്തിയാണ് നവീൻ പട്നായിക് ഈ തെരഞ്ഞെടുപ്പ് കൂടി വിജയിച്ചാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡും നവീൻ സ്വന്തം പേരിൽ കുറിക്കും ഇത്തവണ ഒഡീഷയിലെ മത്സരം തന്നെ നവീൻ മോദി പോരാട്ടമാണ് ഇപ്പോഴത്തെ ഒരു പൊതുയോഗത്തിൽ ഒഡീഷ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജില്ലകളുടെ പേര് കടലാസ് നോക്കാതെ പറയാൻ കഴിയുമോ എന്നാണ് നവീൻ പട്നായിക്കിനോട് പ്രധാനമന്ത്രി ചോദിച്ചിരിക്കുന്നത് ആ വീഡിയോ കാണാം ജന നവീൻ ബാബു കഴിഞ്ഞോ ബാഗ ലോ ക ജില്ല ബോലി ഓരോ ജില്ല ബോലി നവീൻ പട്നായിക് ദീർഘകാലമായി ഒഡീഷ മുഖ്യമന്ത്രിയാണല്ലോ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ചലഞ്ച് വെക്കുന്നു കടലാസിന്റെ സഹായമില്ലാതെ ഒഡീഷയിലെ എല്ലാ ജില്ലകളുടെയും അവയുടെ തലസ്ഥാനങ്ങളുടെയും പേര് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമോ താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് പറയാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെങ്കിൽ ജനങ്ങളുടെ വേദനകൾ അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് മോദി ചോദിക്കുന്നത് വലിയ വികസന സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും നവീൻ പട്നായിക്കിന്റെ ഭരണകൂടം സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മോദി ആരോപിച്ചു സാമ്പത്തിക മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും വലിയ സാധ്യതകളുള്ള സംസ്ഥാനമാണ് ഒഡീഷ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒഡീഷയിലെ ജില്ലകളുടെ പേര് കാണാതെ പറയാമോ എന്നാണ് പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് ഘട്ടങ്ങളിലായാണ് ഒഡീഷയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് പതിമൂന്നിന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് പൂർത്തിയാവുക ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ വെബ് ഡെസ്ക് തത്തോമൈന്യൂസ്